ഹലോ, വെൽക്കം ടു ബുക്കൗൾസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എമ്മ ഡൊണേഹ്യൂവിൻ്റെ റൂം എന്ന് പറയുന്ന 2010 ഇറങ്ങിയ ഒരു നോവലാണ് കേട്ടോ. ആക്ച്വലി ഒത്തിരി നാളായി വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ മോണിറ്ററി ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടല്ല വീഡിയോ ചെയ്യുന്നത്, ടീച്ചിങ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ്. പിന്നെ JRFൻ്റെയൊക്കെ പുറകെ ഇങ്ങനെ പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ ലാഗ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ KU റിസൾട്ട് വന്നല്ലോ, അപ്പോൾ പിള്ളേരൊക്കെ നല്ല മാർക്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു എനർജി കിട്ടി. ഓക്കെ, അത് വർക്കൗട്ട് ആവുന്നുണ്ടോ എന്ന്, അങ്ങനെ പിന്നെയും വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ എന്തെങ്കിലും വേണേലും പറഞ്ഞാൽ മതി, ഏതെങ്കിലും ബോക്സ് കേട്ടോ. പക്ഷെ ആക്ച്വലി ഇപ്പോൾ കാലിക്കറ്റിൻ്റെയൊക്കെ ആണെങ്കിൽ കിട്ടുന്നില്ല, മെറ്റീരിയൽസ് ഒട്ടും അവൈലബിൾ അല്ല. പക്ഷെ ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ MAയിലേക്ക്, MAയല്ല, നമ്മുടെ റൂമെന്ന് പറഞ്ഞ വോക്കിലേക്ക് പോവാം. ഈ റൂമെന്ന് പറയുന്ന ഈ ഒരു വോക്ക് സിനിമ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഈ സിനിമയ്ക്ക്, ഈ MAയ്ക്ക് എന്താണ് നല്ല സ്ക്രീൻ പ്ലേ റൈറ്റർക്കുള്ള അക്കാദമി അവാർഡ്സിന് വേണ്ടി നോമിനേഷനൊക്കെ പോയൊരു വോക്കാണ്. അത്രയ്ക്ക് മികച്ച വോക്കാണ്. പിന്നെ ഈ റൂം നമ്പർ 1 എന്താണ് ഇൻ്റർനാഷണൽ ബെസ്റ്റ് സെല്ലർ ആയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബുക്ക് പ്രൈസിന് ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട വോക്കാണ്. ഈ സ്റ്റോറിയിൽ മെയിൻ ആയിട്ട് 3 ക്യാരക്ടേഴ്സ് ആണുള്ളത്. ജാക്ക് എന്ന് പറയുന്ന ഒരു 5 ഇയർ ഓൾഡ് ബോയ്, പിന്നെ അവൻ്റെ അമ്മ, അതുപോലെ തന്നെ ഓൾഡ് നിക്ക് എന്ന് പറയുന്ന ഒരു കഥാപാത്രം. പിന്നെ വേറെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്, നമുക്ക് ഇവരാണ് ഇമ്പോർട്ടൻ്റ്. ഈ സ്റ്റോറി പറയുന്നത് നമ്മുടെ ജാക്കിൻ്റെ പേഴ്സ്പെക്റ്റീവിലാണ്, 5 വയസ്സുള്ള ഈ ഒരു ജാക്കിൻ്റെ പേഴ്സ്പെക്റ്റീവിലാണ്. നമ്മൾ സിംപ്ലി ഒരു 1 ലൈനിൽ കഥ പറയാന്ന് വെച്ചാൽ, ഈ കുട്ടിയെയും അതുപോലെ തന്നെ അവൻ്റെ അമ്മയെയും ഹാസ് ബീൻ കിഡ്നാപ്ഡ് ഫോർ ലോങ് ഇയേഴ്സ്. അപ്പോൾ അഞ്ച് വർഷം കൊണ്ട് ഇവരെ കിഡ്നാപ്പ് ചെയ്ത് വെച്ചേക്കുകയാണ്. ആൻഡ് ദേ ആർ ഹെൽഡ് ഇൻ ക്യാപ്റ്റിവിറ്റി, തടങ്കലിലടച്ച് വെച്ചേക്കുവാണ്. അപ്പോൾ അവർക്ക് ആകെ ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ, ഈ മുകളിൽ ഓട് പോലത്തെ ഒരു പരിപാടിയുണ്ട്, അപ്പോൾ അതിനകത്ത് ഒരു ഓടില്ല, അപ്പോൾ അതിലൂടെ മാത്രമാണ് അവർക്ക് കുറച്ച് വെട്ടം കിട്ടുന്നത്. അങ്ങനെയാണ് ദേ ആർ കണക്റ്റിംഗ് വിത്ത് ദ ഔട്ടർ വേൾഡ്. അല്ലാതെ അവിടുത്തെ ആൾക്കാരുമായിട്ടോ പുറലോകവുമായിട്ടോ അവർക്ക് യാതൊരുവിധ ബന്ധവുമില്ല. വർഷങ്ങളായിട്ടിങ്ങനെ ക്യാപ്റ്റിവിറ്റിയിൽ തന്നെ അവർ ജീവിക്കുകയാണ്. ആൻഡ് എങ്ങനെയാണ് ഈ ജാക്കിൻ്റെ അമ്മയ്ക്ക് ഒരു അവസ്ഥ വന്നതെന്ന് വെച്ചാൽ, വെൻ ഷി വാസ് 19, ഈ ഓൾഡ് നിൽക്കുന്നു പറയുന്ന ഈ ഒരു കഥാപാത്രം എന്ത് ചെയ്യാണ്, അവളെ കിഡ്നാപ്പ് ചെയ്ത് ഇവിടെ കൊണ്ട് അടച്ചിട്ടേക്കുകയാണ്. സെവറൽ റേപ്പിനും അതുപോലെ തന്നെ അബ്യൂസിനും ഒക്കെ അവൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവൾ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ നമ്മുടെ ജാക്ക് എന്ന് പറയുന്നതും അങ്ങനെ ഒരു റേപ്പ് കാരണമുണ്ടായ ഒരു കുട്ടിയാണ്. ഓക്കെ, ഇന്ന് നമുക്ക് ഇത് ഒരു ഇൻസ്പയർഡ് സ്റ്റോറി ആണെന്ന് മനസ്സിലാക്കണം കേട്ടോ. അതായത് ഒരു 5 ഇയർ ഓൾഡ് ഉള്ള ഫെലിക്സ് എന്ന് പറയുന്ന ഒരു കുട്ടി ഫ്രിറ്റ്സൽ കേസിനെ പറ്റിയിട്ട് അവർക്ക് ഇൻസ്പയർഡ് ആയിട്ട് ഈ വോക്ക് എഴുതുന്നത്. എന്താണ് ഫ്രിറ്റ്സൽ, FRITZL? ഫ്രിറ്റ്സൽ കേസ് എന്ന് വെച്ചാൽ ഇതുപോലെ തന്നെയാണ് അമേരിക്കയിലെ മറ്റാണ് ഒരു ഒരു കുട്ടിയെ അവളുടെ എന്താണ് ഫാദർ തന്നെ ഇതുപോലെ ക്യാപ്റ്റിവിറ്റിയിലടച്ച് വർഷങ്ങളോളം ഇട്ടിരുന്നു. അവളെ റേപ്പ് ചെയ്തു, അബ്യൂസ് ചെയ്തു. വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇത് പുറലോകം അറിയുന്നത്. ഒത്തിരി കുട്ടികളും ഉണ്ടായിരുന്നു, കുറേ കുട്ടികൾ മരിച്ചുപോയി. ആ ഒരു സ്റ്റോറിയിൽ ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ ഒരു വോക്ക് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നേരെ വോക്കിലേക്ക് പോവാം. അപ്പം നമുക്ക് നമ്മുടെ എമ്മ ഡൊണേഹ്യൂവിനെ പറ്റി പറയാനാണെങ്കിൽ, വളരെ എമോജിങ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ്. ഇവരുടെ വോക്ക് ഉണ്ട് ഹൂഡ് എന്ന് പറഞ്ഞിട്ട്, 1995 നോവലാണ്. ഇത് ഒരു ലെസ്ബിയൻ ഫിക്ഷനാണ് കേട്ടോ. നല്ല ഒരു എമോജിങ് ആയിട്ടുള്ള ഒരു മോഡേൺ റൈറ്ററാണ് എമ്മ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ വോക്കിലേക്ക് പോവാം. ഈ നോവല്, ഓക്കെ, ഈ നോവലിനകത്ത് പറയുന്നത് 27 വയസ്സായ ഓൾഡ് മായെ പറ്റിയിട്ടും, അതുപോലെ 27 വയസ്സായ ജാക്കിൻ്റെ അമ്മയെ പറ്റിയിട്ടും 5 വയസ്സുള്ള ജാക്കിൻ്റെ പറ്റിയിട്ടുമാണ്. അവിടെ റൂമിൽ ഇങ്ങനെ എന്താണ് പെട്ടുപോയി കിടക്കുകയാണ്. ആ റൂമിൽ എന്തൊക്കെയുണ്ട്, ഒരു സ്മോൾ കിച്ചൺ ഉണ്ട്, ഒരു ബേസിക് ബാത്റൂം ഉണ്ട്, പിന്നെ ഒരു വാർഡ്രോബ് ഉണ്ട്, ഒരു ബെഡുണ്ട്, ആൻഡ് TV സെറ്റ് ഉണ്ട്. അപ്പോൾ ജാക്ക് വിശ്വസിക്കുന്നത് ഈ റൂം, ഈ ലോകത്ത് ഇത് മാത്രമേ ഉള്ളൂ, ഈ റൂം മാത്രമേ ഉള്ളൂ, ആകെ ഇത്ര ആൾക്കാർ മാത്രമേ ഉള്ളൂ. ആൻഡ് അവൻ മറ്റു കാര്യങ്ങളൊക്കെ അറിയുന്നത് TVയിൽ കൂടെയാണ്. ആൻഡ് ഹിസ് മദർ അവനോട് പറയാണ്, ഈ നമ്മൾ പുറത്ത് കിടക്കുന്ന കാര്യങ്ങളൊക്കെ ട്രൂത്താണ്, TVയിൽ കൂടെ കാണുന്നതൊക്കെ ട്രൂത്താണ്. പക്ഷെ അവന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ബിക്കോസ് അവൻ ജനിച്ചപ്പോൾ തൊട്ട് കാണുന്നത് ഈ റൂമും അവൻ്റെ അമ്മയും പിന്നെ ഓൾഡ് നിൽക്കുന്നതും മാത്രമാണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ, കുറേ ഈ അമ്മയാണെങ്കിൽ ഈ കുട്ടിയെ ജാക്കിനെ ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടൊക്കെ വെക്കാൻ ഒത്തിരി ഫിസിക്കൽ ആൻഡ് മെൻ്റൽ എക്സസൈസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവരൊരു ഹോപ്പിൻ്റെ പുറത്ത്, ആരാണ് അമ്മ, ഈ അമ്മ എന്ന് പറയുന്നത് ഒരു ഹോപ്പിൻ്റെ പുറത്താണ് ജീവിക്കുന്നത്. എന്തെങ്കിലും അവർക്ക് ഷീ മൈറ്റ് ഹാവ് എസ്കേപ്ഡ് ഫ്രം ഹിയർ എന്നൊക്കെയാണ് അവർ വിശ്വസിക്കുന്നത്. നമ്മുടെ ഒരു ഫിലിം ഉണ്ടല്ലോ, ശശാങ്ക് റിഡംപ്ഷൻ എന്ന് പറഞ്ഞിട്ട്, അതിനകത്തും ഒരു ഹോപ്പിൻ്റെ പുറത്ത് ഇനി രക്ഷപ്പെടാൻ വഴിയില്ല, പക്ഷെ
എന്തോ ഉള്ളൊരു ഹോപ്പിൻ്റെ പുറത്ത് ജീവിക്കുന്നു. ആൻഡ് ഓൾസോ അവർ ലാസ്റ്റ് എസ്കേപ്പ് ചെയ്യണ ഒരു സർവൈവൽ ത്രില്ലറാണ്. അതുപോലെ തന്നെയാണ് എവരും ഇവിടെ ഒരു എന്താണ് ഹോപ്പിൻ്റെ ബേസിലാണ് ജീവിക്കുന്നത്. ഓക്കെയാണ്. അത് കഴിഞ്ഞിട്ട് എന്ത്, പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ ഒരു ഹെൽത്തി ഡയറ്റൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ ഓറൽ ഹൈജീൻ ഒക്കെ ഈ കുട്ടിയെ കൊണ്ട് ഫോളോ ചെയ്യിപ്പിക്കുന്നുണ്ട്. ജാക്ക് പുറത്തുനിന്ന് കാണുന്ന ഒരേ ഒരു വ്യക്തി ഓൾഡ് ജാക്കാണ്, സോറി ജാക്ക് എന്ന ഓൾഡ് നിക്കാണ്. അവർ എന്താ അദ്ദേഹം ഇങ്ങനെ റൂമിൽ നൈറ്റിൽ വിസിറ്റ് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ആവശ്യമുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ഓൾഡ് നിക്കാണ്. ഇനി നമ്മുടെ ജാക്കിന് അറിയത്തില്ല ആക്ച്വലി ഈ ഓൾഡ് നിക്കെന്ന് പറയുന്ന വ്യക്തി അവൻ്റെ അമ്മയെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നതാണ്. ഇത്രയും 7 ഇയേഴ്സ് ആയിട്ട് അവരെ അവിടെ ഇംപ്രിസൺ ചെയ്ത് വെച്ചേക്കുകയാണെന്ന് അറിയില്ല. ഓൾഡ് നിക്ക് റെഗുലർലി റേപ്സ് മാ. ജാക്ക് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് വൺ സച്ച് സെക്ഷുവൽ അസോൾട്ട്. ഇനി നമ്മുടെ ജാക്കിൻ്റെ 5-ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ 5-ാമത്തെ ബർത്ത്ഡേ ആയപ്പോഴത്തേക്ക് അമ്മ എന്ത് ചെയ്തു, അവൻ്റെ കുഞ്ഞ് കേക്കൊക്കെ മേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓൾഡ് നിക്ക് വന്നിട്ട് അവൻ്റെ ബർത്ത്ഡേ ആണോ പറഞ്ഞിരുന്നെങ്കിൽ അവരുടെ ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കാമായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നു. എന്നിട്ട് പറയുന്നു ചിലവ് കുറച്ച് കൂടുതലാണ്, ഇതൊക്കെ കുറയ്ക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ മനസ്സിലാക്കുന്നുണ്ട്, ആരാണ് ഈ മാ മനസ്സിലാക്കുന്നുണ്ട് ഓൾഡ് നിക്കിൻ്റെ പണി പോയി. അപ്പോൾ 6 മാസത്തിനുള്ളിൽ പൈസ കൊടുത്തില്ലെങ്കിൽ, ലോൺ കൊടുത്ത് അടച്ചില്ലെങ്കിൽ ഈ ഒരു വീട് ഒരു കൊളാറ്ററലായിട്ട് കൊടുത്തേക്കാണ്. ഈ സാധനം ജപ്തി ചെയ്തുകൊണ്ട് പോകും. അപ്പോൾ വീടല്ല റൂം. അപ്പോൾ ഈ റൂം ജപ്തി ചെയ്തുകൊണ്ട് പോയാൽ ഇവർക്ക് രക്ഷപ്പെടാനാവില്ല കിട്ടുന്നത്. പകരം ഇവർ രക്ഷപ്പെട്ടാൽ പുറത്തെത്തി കാര്യങ്ങളൊക്കെ പറയുമല്ലോ. സോ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഓഫ് കോഴ്സ് ദിസ് ഓൾഡ് നിക്ക് വിൽ കിൽ ദം. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഒരു എസ്കേപ്പ് പ്ലാൻ ഉണ്ടാക്കണം എന്ന് അവർ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും പറഞ്ഞിട്ട് ജാക്കിന് മനസ്സിലാവുന്നില്ല. എന്തിനാണ് എസ്കേപ്പ് ചെയ്യുന്നത്, നമ്മുടെ ലോകം ഇതല്ലേ, ആ ഒരു തോട്ടാണ് അവന്. ഹി ഈസ് ഓൺലി 5 ഇയർ ഓൾഡ്. സോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് എന്ത് സംഭവിക്കാന്ന് വെച്ചാൽ ഈ ഓൾഡ് നിക്കിനോട് പറയും നീ പനിയാണെന്ന് പറഞ്ഞിട്ട് കിടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ചൂട് വെള്ളമൊക്കെ വെച്ചിട്ട് ചൂട് ക്രിയേറ്റ് ചെയ്യുന്നത് നെറ്റിയിലൊക്കെ. അപ്പോൾ ഓൾഡ് നിക്ക് വന്നിട്ട് അത് ട്രീറ്റ് ഇങ്ങനെ നോക്കും, നോക്കിയിട്ട് ഡയഗ്നോസ് ചെയ്തിട്ട് പറയും ഇത് ചെറിയൊരു പനിയല്ലേ, ഹോസ്പിറ്റലിലൊന്നും കൊണ്ടുപോകണ്ട എന്ന് പറയും. അപ്പോഴത്തേക്കും മാഡം ആ പ്ലാൻ എന്ത് ചെയ്യാണ്, പൊളിഞ്ഞു പോവുകയാണ്. ബിക്കോസ് ആ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിലൂടെ അവർക്ക് എസ്കേപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ലേറ്റർ ഡേ ഇതുപോലെ നമ്മുടെ ജാക്കിനോട് പറയും നീ ഒന്ന് ഈ ഒരു ഒരു നമ്മുടെ കാർപ്പറ്റ് ഉണ്ടല്ലോ അതിനകത്ത് ചുരുട്ടി വെക്കും നിന്നെ, നീ ശബ്ദം ഉണ്ടാക്കരുത്, നീ മരിച്ചു പോയെന്നാണ് ഞാൻ ഓൾഡ് നിക്കിനോട് പറയാൻ പോകുന്നത്. അങ്ങനെ നിന്നെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കും നീ ആൾ കൂടിയൊരു സ്ഥലത്തെത്തി ഹെൽപ്പ് ചോദിക്കണമെന്ന് പറയും. അപ്പോൾ ആദ്യമൊക്കെ ജാക്ക് അതിന് സമ്മതിക്കില്ല എന്ന് പറയും. ലാസ്റ്റ് അത്യാവശ്യം കൺവിൻസ് ഒക്കെ ചെയ്തിട്ട് അവൻ സമ്മതിക്കും. അങ്ങനെ എന്താണ് ജാക്ക് മരിച്ചു പോയി, അവനെ പുറത്ത് കൊണ്ടുപോയി ക്രിമേറ്റ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഓൾഡ് നിക്ക് സമ്മതിക്കും. അങ്ങനെ ഒരു കാർപ്പത്തിൽ അവനെ ചുരുട്ടി കൂട്ടി പുറത്ത് കൊണ്ടുപോകും. അങ്ങനെ ഒരു വണ്ടിയുടെ പുറകിൽ ഇട്ടേണ്ട കൊണ്ടുപോകുന്ന കേട്ടോ. അങ്ങനെ ജാക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നൈസിന് കാർപ്പറ്റൊക്കെ തുറന്ന് പുറത്തേക്ക് നോക്കും. പുറത്തേക്ക് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ചകൾ, ലോകം, ട്രീസ്, അങ്ങനെ അവൻ കാണാത്ത കുറേ കാര്യങ്ങൾ കണ്ടിട്ട് അവൻ ഓവർവെൽംഡ് ആയി. അങ്ങനെ അതിനകത്ത് നേരം ചാടും. ചാടുമ്പോഴത്തേക്കും ഓൾഡ് നിക്ക് ഓടി വന്ന് അവനെ എടുത്തോണ്ട് പോകാൻ വെച്ചാൽ അത് വിജനമായ ഒരു സ്ഥലമാട്ടോ, അവനെ എടുത്തോണ്ട് പോകാൻ വിചാരിക്കും. അപ്പോഴത്തേക്കും നമ്മൾ റീഡേഴ്സ് വിചാരിക്കും കഥ കഴിഞ്ഞ്, ഇനി ഒരു പരിപാടി നടക്കത്തില്ല എന്ന് വിചാരിക്കും. അപ്പോഴത്തേക്കും ഒരു സ്ട്രെയിഞ്ചർ വന്നിട്ട് നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന് ജാക്കിനോട് ചോദിക്കും. ആൻഡ് ഇത് കണ്ട് പേടിച്ചിട്ട് ഓൾഡ് നിക്ക് അവനെ അവിടെ ഇട്ടിട്ട് രക്ഷപ്പെടും. അപ്പോഴത്തേക്കും ജാക്ക് എന്ത് ചെയ്യും, അവന് പക്ഷേ അവന് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് ഹി ഹാസ് ബിൻ ലിവ്ഡ് വിത്ത് ഹിസ് മദർ. അപ്പോൾ പുറം ലോകോടെ കമ്മ്യൂണിക്കേഷൻ ഇല്ല. ആൻഡ് ഡോണ്ട് നോ ഹൗ ടു കമ്മ്യൂണിക്കേറ്റ്. ആൻഡ് ഓൾസോ ഡോണ്ട് നോ ഇതിലേക്കുള്ള റൂട്ട് എങ്ങനെ പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യണം എന്ന് അറിയില്ല, റൂട്ട് അറിയില്ല സ്ഥലത്തേക്ക് പോകാനുള്ള. അവൻ എങ്ങനെയൊക്കെ അവൻ കാര്യങ്ങളൊക്കെ പോലീസിനോട് പറയുന്നുണ്ട്. അറ്റ് ലാസ്റ്റ് അവർ ഫൈൻഡ് ചെയ്യുന്നുണ്ട്, ഈ മായ അവർ ഫൈൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അവർ വർഷങ്ങളായിട്ട് അവർ ക്യാപ്റ്റിവിറ്റിയിലാണല്ലോ. സോ ദേ ആർ ടേക്കൺ ടു ദ മെൻറ്റൽ ഹോസ്പിറ്റൽ. അവർക്ക് അവിടെ മെഡിക്കൽ ഇവാലുവേഷൻസും അതുപോലെ ഒരു ടെമ്പററി ഹോമൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ ഈ ഓൾഡ് നിക്കിനെ ഈ റേപ്പ്, അബ്ഡക്ഷൻ, ചൈൽഡ് എൻഡേഞ്ച്മെൻറ്റ് ഇതുപോലെയുള്ള കുറ്റങ്ങളൊക്കെ ചുമത്തി 25 വർഷത്തോളം പ്രിസണിൽ കൊണ്ടിടുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഹോസ്പിറ്റലിലാകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, ഈ അമ്മ അവരുടെ ഫാമിലി വന്ന് ജോയിൻ ചെയ്യും. ഈ ജാക്കിൻ്റെ അമ്മയുടെ അമ്മ, ഗ്രാൻഡ് മാം, മറ്റൊരു വിവാഹമൊക്കെ കഴിച്ചു എന്ന് മനസ്സിലാക്കും. ആൻഡ് ഓൾസോ ഈ ജാക്കിൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ അവളുടെ ഫാമിലി ആയിട്ട് നോട്ട് ഇൻ എ ഗുഡ് കണ്ടീഷൻ. ഓക്കെ, അവരുമായിട്ട് മിണ്ടത്തില്ല. അങ്ങനെ ജാക്ക് ആണെങ്കിൽ പുതിയ ആൾക്കാരെയും എക്സ്പീരിയൻസ് ഒക്കെ കണ്ട് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യണം, ഓവർവെൽം ചെയ്തിരിക്കുകയാണ്. പക്ഷെ അവന് കുറച്ച് പേടിയുണ്ട്. പെട്ടെന്ന് നമ്മൾ പുറം ലോകത്തെത്തി കുറേ സ്ട്രേഞ്ചേഴ്സിനെയൊക്കെ മീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീൽ തോന്നും. സോ എന്ത് ചെയ്യണം, ജാക്ക് വിചാരിക്കും ഇറ്റ്സ് സേഫ് ഇൻസൈഡ് ദ റൂം, ആ റൂമിലേക്ക് തന്നെ പോകുന്നതാണ് നല്ലത്.
ഇറ്റ്സ് അതാണ് നല്ലത്, ഇറ്റ്സ് ബെറ്റർ പ്ലേസ് എന്നൊക്കെ അവന് തോന്നും. അവൻ അവിടേക്ക് തന്നെ പോകാനൊക്കെ തോന്നും കേട്ടോ. ആൻഡ് ഇത്രയും വലിയൊരു ഇഷ്യൂ ആകുമ്പോഴത്തേക്കും ഇത് മാസ് മീഡിയസിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങി. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഹോപ്പ്, ഹോപ്പ് ഇതിൻ്റെ ഒരു തീമാണ് കേട്ടോ, നമുക്ക് ഹോപ്പ് എഴുതാൻ പറ്റും. പിന്നെ ഓക്കെ, പിന്നെ നമുക്കൊരു സ്റ്റോറി ഇതിനകത്ത് എഴുതാൻ പറ്റും. എലിസബത്ത് സ്മാർട്ട് എന്ന് പറയുന്ന ഒരാളുടെ, എലിസബത്ത് സ്മാർട്ട് സെയിം ടൈറ്റിലുള്ള ഒരു നോവലുണ്ട്. ഈ നോവലിൽ പറയുന്ന സ്റ്റോറിയും ഇതുപോലെ ഒരു കുട്ടിയെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി ഒരു കുന്നിൻ്റെ മുകളിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി പാർപ്പിച്ചു, അവിടെ കൊണ്ടുപോയി പാർപ്പിച്ച് വർഷങ്ങളോളം അവിടെ കിടന്നു അവൾ റേപ്പിനും അബ്യൂസിനൊക്കെ വിക്റ്റിമായിട്ട്. അറ്റ് ലാസ്റ്റ് അവൾ ഹോപ്പ് ഉണ്ടായിരുന്നു അവൾക്ക്, അവൾ അവിടെ നിന്ന് മാനേജ് ടു എസ്കേപ്പ് ഫ്രം ഹെയർ ദെയർ. അപ്പോൾ ആ സ്റ്റോറി നമുക്ക്, ആ ഒരു നമുക്ക് ആ ഒരു ഇൻസിഡൻറ്റ് നമുക്ക് വേണമെങ്കിൽ ഇവിടെയൊക്കെ ലിങ്ക് ചെയ്യാം, ഹോപ്പ് എന്ന് പറയുന്ന തീമിൻ്റെ കൂടെ. ദെൻ നമുക്കിനി അടുത്തത് എങ്ങനെയാണ് മീഡിയയുടെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ഇവരുടെ സ്റ്റോറി മീഡിയയെ എല്ലാവരും അറിഞ്ഞു. ആൻഡ് ഒരു ഭയങ്കര ഒരു ബ്രേക്കിംഗ് സ്റ്റോറി ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും മാസ് മീഡിയ അവരുടെ പറയുകയാണ് പേപ്പറാസി. അപ്പോൾ ഇവർക്ക് കുറേ ഇൻ്റർവ്യൂസിന് വേണ്ടി ക്വസ്റ്റ്യൻസ് വന്നു. ആൻഡ് ദിസ് മാ നെവർ എന്താണ് ഇതിന് പെർമിഷൻ കൊടുത്തിരുന്നില്ല. അറ്റ് ലാസ്റ്റ് അവൾ ഒരു ഇതിന് കൊടുക്കുന്നുണ്ട്, ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ ഇൻ്റർവ്യൂകൾ അവളോട് ചോദിക്കുന്നത് ഭയങ്കര ഹാർഡ് ബ്രേക്കിംഗ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ അവളോട് ചോദിക്കുന്നുണ്ട്. അത് കേട്ട് ഭയങ്കര വിഷമിച്ചിട്ട് ദിസ് മാ ട്രൈസ് ടു കമ്മിറ്റ് സൂയിസൈഡ്. അങ്ങനെ അവൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴത്തേക്കും ജാക്ക് ഈ ഓൾഡ് മാരുടെ വീട്ടിലാണ്. അവനൊന്നും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഹി കനോട്ട് മാനേജ് എനിത്തിങ് വിതൗട്ട് ഹിസ് മദർ. അപ്പോൾ അവൻ പിന്നെ കുറച്ച് ഫാമിലിയായിട്ട് കുറച്ചങ്ങോട്ട് അഡ്ജസ്റ്റഡൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ മദറിൻ്റെ ഈ ഒരു ഹെൽപ്പ് ഇല്ലാതെ അവൻ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആണ്. ഇപ്പോൾ പുറത്തൊക്കെ കളിക്കാൻ പോയാലും, കളിക്കാൻ പോകാൻ നോക്കുന്നില്ല, കളിക്കാൻ പോയാൽ തന്നെ അവരോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അങ്ങനെയുള്ള ആ ഒരു പേഴ്സണലായിട്ടുള്ള ഗ്രോത്ത് ഒന്നും അവന് കിട്ടിയിട്ടില്ല. പിന്നീട് ഈ മാ റിക്കവർ ചെയ്യുമ്പോൾ അവളും ജാക്കും കൂടെ ഒരു ഇൻഡിപെൻഡൻറ്റ് ലിവിങ് റെസിഡൻസിലേക്ക് മാറുന്നുണ്ട്. അവരുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് അവിടുന്ന് അവർ എന്ത് ചെയ്യാണ് പ്ലാൻസ് മേക്ക് ചെയ്ത് വിടുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നീട് അവർ അവരുടെ ലോകത്തേക്ക് തന്നെ മാറുന്നുണ്ട്. പിന്നെ ജാക്ക് പെരുക്കെ ഗ്രോ ചെയ്യുകയാണ്. ആൻഡ് അവൻ്റെ ലോകവും അതിൻ്റെ കൂടെ തന്നെ എക്സ്പാൻഡ് ചെയ്ത് വരികയാണ്. ഫൈനലി വൺ ഡേ ജാക്ക് ചോദിക്കും, നമുക്ക് ആ ഒന്ന് റൂം ഒന്ന് വിസിറ്റ് ചെയ്യണം, നമുക്കൊന്ന് കാണണം എന്ന് പറയും. അങ്ങനെ അവർ പോലീസുമായിട്ട് അവിടെ പോയി കാണും. അവിടെ പോകുമ്പോഴത്തേക്കും അവരെ ഈ കുറേ സാധനങ്ങൾ തെളിവ് എവിഡൻസിന് വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ പറയില്ലേ, നമ്മൾ സിനിമയിലൊക്കെ കാണില്ലേ, ഇങ്ങനെ പോലീസിൻ്റെ ഒരു വലിയ ഒരു റിബൺ പോലത്തെ സാധനമൊക്കെ കെട്ടി ഇങ്ങനെ വെച്ചേക്കുകയാണ്. ആൻഡ് ജാക്ക് അവിടെയൊക്കെ കാണും. ആൻഡ് ജാക്ക് നെവർ വാണ്ട്സ് ടു ലീവ് ദെയർ എനി മോർ. അത്ര നാൾ അവൻ ആഗ്രഹം ഉണ്ടായിരുന്നു റൂമിൽ താമസിക്കണം എന്ന്. പക്ഷേ അവൻ്റെ തോട്ട്സ് ഈ വേൾഡിനൊപ്പം എക്സ്പാൻഡ് ചെയ്തു അവൻ വളർന്നതോടൊപ്പം. അപ്പോൾ അവൻ ഇനി ആ റൂമിലേക്ക് ഇനി ജീവിക്കണ്ട എന്ന് തോന്നി. അവൻ വലിയ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഒന്നും ഇല്ല അതിനോട്. ആൻഡ് അവന് ഹീ ഈസ് നൗ ഏബിൾ ടു സേ ഗുഡ് ബൈ ടു ദാറ്റ് റൂം. അങ്ങനെ അവൻ അവൻ്റെ മായും എന്താണ് ആ റൂമിൽ നിന്നും ഫൈനലി എസ്കേപ്പ് ചെയ്യല്ല, അവിടെ നിന്ന് ഗുഡ് ബൈ പറഞ്ഞ് പോവുകയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ നോവൽ എന്ന് പറയുന്നത്. നല്ല നോവലല്ലേ? നമുക്കിതിൻ്റെ തീംസ് നോക്കാം. തീംസ് ഞാൻ പറഞ്ഞ പോലെ ഹോപ്പുണ്ട്, പിന്നെ മാസ് മീഡിയ ഇൻഫ്ലുവൻസ് നമുക്ക് നന്നായിട്ട് എഴുതി വയ്ക്കാൻ പറ്റും, പിന്നെ ഈ ഒരു സെക്ഷൽ അബ്യൂസ് എഴുതി വയ്ക്കാം, ഫിയർ എഴുതി വയ്ക്കാം, ഐസൊലേഷൻ എഴുതാം, ഫാമിലി സ്ട്രെങ്ത് എഴുതാം, ട്രോമ എഴുതാം, പിന്നെ സർവൈവൽ എഴുതാൻ പറ്റും. ഓക്കെ, അതുപോലെ നമുക്ക് വേറെ എഴുതാൻ പറ്റുന്ന ഒരു തീമാണ് ദ പവർ ഓഫ് മെറ്റേണൽ ലവ്. നമ്മുടെ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പോരാളി അമ്മ എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു മെറ്റേണൽ ലവിൻ്റെ ആ ഒരു പവർ നമുക്കിവിടെ കാണാൻ പറ്റും. ആ ഒരു മേ ബി അവർ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ അവർ വിചാരിച്ചാണ് ഞാൻ അങ്ങ് ഇവിടുന്ന് ചത്തുപോയാലും മതിയായിരുന്നു എന്ന് വിചാരിച്ചാണ്. ബട്ട് ഇത്രയും കൂടൊരു കുട്ടി ഉള്ളത് കൊണ്ട് അതിനെ രക്ഷപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് അവർ ഇത്രയും റിസ്ക് എടുത്തത്. സോ നമുക്ക് ആ ഒരു അമ്മയുടെ ആ ഒരു എന്താ പോസിറ്റിവിറ്റിയും അതുപോലെ അവരുടെ ആ മാൻ എസ്കേപ്പ് ചെയ്യണം എന്നുള്ളൊരു ദൃഢമായിട്ടുള്ള ആ ഒരു ആഗ്രഹത്തെ നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ റൂം എന്ന് പറയുന്ന നോവൽ. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.